എറണാകുളം റൂറൽ പോലീസിന്റെ ഓപ്പറേഷൻ ക്ലീനിൽ ആറ് മാസത്തിനിടെ രജിസ്റ്റർ ചെയ്തത് എഴുന്നൂറ്റി അൻപത് മയക്കുമരുന്ന് കേസുകൾ അറുപത് കിലോ കഞ്ചാവ് തുടങ്ങി രണ്ടേ കാൽ കിലോ രാസലഹരി വരെ വിതരണം ചെയ്യുന്ന വൻ സംഘങ്ങളാണ് പിടിയിലായത് ഷോർട്ട് ഫിലിം ചിത്രീകരണം മുതൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഹന പരിശോധനയിലും പോലീസ് കണ്ടെത്തിയത് വലിയ അളവിൽ ലഹരി കൊച്ചി നഗരത്തിന്റെ ഉപഗ്രഹ നഗരമായി വളരുന്ന ആലുവയും പരിസരങ്ങളും ഗ്രാമ രാസലഹരി വ്യാപിക്കുന്നതോടെ അക്രമ സംഭവങ്ങളും കൂടുന്നു ഇതിനെതിരെയാണ് എറണാകുളം റൂറൽ പോലീസിന്റെ ഓപ്പറേഷൻ ക്ലീൻ രഹസ്യ സൂചനകളും അടിസ്ഥാനമാക്കി ആലുവ റൂറൽ പോലീസ് ഇറങ്ങിയപ്പോൾ ആറു മാസത്തിനിടെ രജിസ്റ്റർ ചെയ്തത് എഴുന്നൂറ്റി അൻപത് മയക്കുമരുന്ന് കേസുകൾ അറുപത് കിലോ കഞ്ചാവാണ് പിടിച്ചെടുത്തത് ഇരുപത്തിനാല് കിലോ കോതമംഗലത്തെ പോത്താനക്കാട് നിന്ന് പതിനാറ് കിലോ പെരുമ്പാവൂരിൽ നിന്ന് രാസലഹരിയായ എം ഡി എം വ്യാപനമാണ് പോലീസിന് ഞെട്ടിച്ചത് ഗ്രാമ പതിനായിരങ്ങൾ വരുന്ന എം ഡി എം എ രണ്ടേകാൽ കിലോയാണ് പല സ്ഥലങ്ങളിലായി പിടികൂടിയത് ഇതിൽ രണ്ട് കിലോ പിടിച്ചെടുത്തത് വടക്കൻ പറവൂരിൽ നിന്നാണ് ഷോർട്ട് ഫിലിം ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തായിരുന്നു എം ഡി എം എ വിതരണം ബംഗളൂരിൽ നിന്ന് രാസലഹരിയുടെ ഉറവിടം കണ്ടെത്തി പ്രധാന പ്രതിയെ റിമാൻഡിലാക്കുകയും ചെയ്തു ഓപ്പറേഷൻ ക്ലീൻ ടീം ടൂറിസ്റ്റ് വാഹനം പരിശോധിച്ചപ്പോഴാണ് മുന്നൂറ് ഗ്രാം എം ഡി എം എ അങ്കമാലിൽ നിന്നും പിടിച്ചെടുത്തത് നെടുമ്പാശ്ശേരി കരിയാട് പോലീസിനെ ഇടിച്ചു വീഴ്ത്തി രക്ഷപ്പെടാൻ ശ്രമിച്ച വാഹനത്തിൽ നിന്നും കണ്ടെത്തി നൂറ് ഗ്രാം എം ഡി എം എ ആലുവ ആലങ്ങാട് പട്ടാപകലാണ് അറുപത്തഞ്ച് എൽ എസ് ടി സ്റ്റാമ്പുകളുമായി ബൈക്കിലെത്തിയ ലഹരി സംഘം പിടിയിലാകുന്നത് ലഹരിക്കേസിൽ അറസ്റ്റിലായ പ്രതിയുള്ള ശരാശരി പ്രായം ഇരുപതു മുതൽ നാൽപ്പത് വയസ്സുവരെയാണ് പഴയ വാഹനങ്ങൾ ദില്ലിയിൽ നിന്നെത്തിച്ച് വിതരണം ചെയ്യുന്നവർ കാറിന്റെ ടയറിൽ വരെ ലഹരി സൂക്ഷിച്ച് വലിയ തുകയ്ക്ക് വിൽക്കുന്നവർ എം ഡി എം ഇ ഉറവിടം തേടി അവരെ പിടികൂടാനും ആലുവ പോലീസ് ശ്രമങ്ങൾ ഊർജിതമാക്കിയപ്പോൾ പല ജില്ലക്കാർ മുതൽ കോങ്കോ സ്വദേശി വരെ പിടിയിലായി ഇതിൽ ബംഗളൂരു കേന്ദ്രീകരിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എം ഡി എം എ വിതരണം ചെയ്യുന്ന രംഗാരപ്പോളിൻ്റെ അറസ്റ്റാണ് നിർണായകമായത് ഓപ്പറേഷൻ ക്ലീൻ കൂടുതൽ ഊർജ്ജിതമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ആലുവ റൂറൽ എസ് വൈഭവ് സക്സേന വ്യക്തമാക്കി ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി